Sri Abdullah. George Urien Chundikanichir was Adhem Paranjad, Palavishangalum, Indio upon Nilkan, the Yara Vadirina, E. Hamas Rode, Itretur Sami Ben Kaikulu, the Neperagil, Tanguda, BJP, the Iron, the Rebatan, the Parano, TPC Nuas and Chundikanichir was Suda, Iridil, Israel Nedra, Palestine and Gurama, Utejayam, Prasavar Naratam, Yendadrim Kudala, Vishetil, America, Idabadan Pituna, the Bole, Idabadavuna, Uri Space, in the Killa and Adana. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഐക്യരാഷ്ട്ര സംഘടന കൈക്കൊണ്ട ഒരു സമീപനം ശക്തമായി ഇടപെടാൻ തയ്യാറല്ല അറബ് ലീഗിന്റെ സമീപനം അവർ അപലപിക്കുന്നെങ്കിൽ പോലും ഇതിനകത്ത് നേരിട്ട് അത്ര പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഇടപെടാൻ അറബ് ലീഗിനും സാധിക്കുന്നില്ല ഇത്തരത്തിലുള്ള പരിമിതികളെല്ലാം നമ്മുടെ മുന്നിലുണ്ട് ഇതിലും ചില യാഥാർത്ഥ്യങ്ങളില്ല അബ്ദുള്ളയെ ഓ അബ്ദുള്ളയുമായുള്ള ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു നമുക്ക് അദ്ദേഹത്തിലേക്ക് തിരികെ വരാം ഇദ്ദേഹത്തിലേക്ക് നമുക്ക് ജോർജ് ഉരിയനിലേക്ക് തന്നെ പോവാം ജോർജ് ഉരിയൻ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന ഈ ഒരു വിഷയത്തിൽ ഐക്യരാഷ്ട്ര സംഘടന ഇതിനകത്ത് ഇടപെടുന്നു യു എൻ സമിതി ഇതിനെ ഈ അപലപിക്കുന്നു ഇത് യുദ്ധക്കുറ്റമാണെന്ന് വരെ ഐക്യരാഷ്ട്ര സംഘടന പറയുന്നു എന്തൊക്കെ പറഞ്ഞാലും നേരത്തെ ശീതകാലത്തിൽ ശീതയുദ്ധ കാലഘട്ടത്തിലെല്ലാം തന്നെ നമ്മൾ കണ്ടത് രണ്ട് വ്യക്തമായ ചേരി ലോകത്തുണ്ടാകുന്നു എന്ത് വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും അതിനകത്ത് ശക്തമായൊരു എതിരഭിപ്രായം ഉണ്ടാകുന്നു അതിനുശേഷം അതിൻ്റെ ആ ഒരു സ്വാധീനം കുറഞ്ഞു വരുന്നു എന്നാൽ ഇപ്പോഴത്തെ ലോകക്രമം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായും അമേരിക്ക നിയന്ത്രിക്കുന്ന ഒരു ഏകലോക ധ്രുവം അതിലേക്കല്ലേ നീങ്ങുന്നത് അത്തരത്തിലുള്ള ഒരു ഏകലോക ധ്രുവം അത് സ്വാഭാവികമായും ഏകധ്രുവ ലോകം സ്വാഭാവികമായും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് തിരിച്ചടിയല്ലേ അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഈ ശ്രീ ശ്രീനിവാസനും ഞാനും പറയുന്നത് ഏതാണ്ട് ഒരു കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് തുടങ്ങി തന്നെ 2007-ലെ ഇന്ത്യ ഉപരോധത്തിൻ്റെ കാലത്ത് പ്രതികരിച്ചില്ല ഇപ്രാവശ്യം പ്രതികരിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ പ്രതികരിച്ചു 2008-ൽ എന്താ ചെയ്തതെന്ന് ആനന്ദ് ശർമ്മ പാർലമെൻറ്റിൽ പറഞ്ഞു അമേരിക്കയോട് ആവശ്യപ്പെട്ടു ഇടപെടണമെന്ന് 2012-ൽ ഒന്നും സംഭവിച്ചില്ല ഈ ഇന്ത്യയിൽ വലിയ പ്രകടനങ്ങളും ലാത്തി ചാർജുകളും ഉണ്ടായി അതിനേക്കാൾ ശക്തമായിട്ട് പ്രതികരിച്ചത് ഇപ്പോഴാണ് പിന്നെ വേറൊരു കാര്യം എല്ലാവർക്കും അറിയാവുന്ന പോലെ 90-കൾ മുതൽ ഇസ്രയേലും ഇന്ത്യയുമായിട്ടുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ഈ കാര്യത്തിൽ ഇസ്രയേലിനെതിരെ നമുക്ക് പറയാം ഒരു പ്രശ്നവുമില്ല കാരണം ഒരു ധാരണയാണ് ഒരു കാപട്യം അത് കുറച്ചും കൂടെ ജനങ്ങളെ കൗളിപ്പിക്കുന്നതാണ് ആ ഒരു കാപട്യം തന്നെ അന്ന് അത് കാപട്യമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പരസ്യമായി ബി ജെ പി സർക്കാർ പരസ്യമായി തന്നെ അത് പ്രകടിപ്പിക്കുന്നു അതല്ലേ കാണുന്നത് അത് സത്യം പറയുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇതിനെ രണ്ടായിട്ട് തിരിക്കണം ഒന്ന് ആഭ്യന്തര രാഷ്ട്രീയമുണ്ട് ഒന്ന് നയതന്ത്രമുണ്ട് ഈ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വളരെ വ്യക്തമായിട്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഹമാസിന് ഒരു മെസ്സേജ് കൊടുക്കണം മറ്റൊന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് ഇന്ത്യയിലെ ജനങ്ങളോട് പറയണം കാരണം എപ്പോഴും നമ്മൾ മനുഷ്യാവകാശത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് പക്ഷേ അവിടെയുള്ള അറബ് രാജ്യങ്ങൾ ഈജിപ്റ്റ് അങ്ങനെയുള്ളവരൊന്നും ഇല്ലല്ലോ ഹമാസിൻ്റെ കൂടെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു സംഭവത്തിൽ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ഒരു സംഘടനയാണ് ഹമാസ് താങ്കൾ മുന്നോട്ട് വെച്ചൊരു കാര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം എന്തുകൊണ്ട് അറബ് രാജ്യങ്ങളൊന്നും എന്തുകൊണ്ട് ഈ ഒരു നിർണായക വിഷയത്തിൽ പലസ്തീൻ്റെ ഒപ്പം നിൽക്കുന്നില്ല എന്നതാണ് ജോർജ് ഉരിയൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ശ്രീ അബ്ദുള്ള എങ്ങനെ പ്രതികരിക്കുന്നു ഈജിപ്തിലെ ജനകീയ അടിസ്ഥാനത്തിലുള്ളതായ ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടന്നു അങ്ങനെ അധികാരത്തിൽ വന്നതായ മുഹമ്മദ് മുർസി മുഹമ്മദ് മുർസി ആദ്യമായി ചെയ്തത് ഈ അടച്ചിട്ടതായ റഫ അത് തുരങ്കം കവാടം തുറക്കുകയാണ് പക്ഷെ അതോടുകൂടി തന്നെ മുഹമ്മദ് മുർസി അട്ടിമറിച്ചു മുഹമ്മദ് മുർസി അട്ടിമറിക്കുന്നത് സാമ്രാജ്യത്വം സയനിസ്റ്റുകളും കൂടിയിട്ടാണ് ഇസ്രായേലാണ് ഇസ്രായേലും അമേരിക്കയും ചേർന്നിട്ടുള്ളതായ ഒരു ലോബിയാണ് മുഹമ്മദ് മുർസി എന്ന് പറയുന്ന ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്ന ഭരണാധികാരിയെ അട്ടിമറിക്കുന്നത് അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം അറബ് ലോകത്തെ പ്രതിനിധീകരിക്കുന്നത് അവിടുത്തെ ജനാധിപത്യ ഭരണകൂടങ്ങളല്ല അമേരിക്കയുടെയും അതുപോലുള്ള സാമ്രാജ്യത്വ താല്പര്യങ്ങളുടെയും അതിനെ അനുസരിച്ച് തങ്ങളുടെ രാഷ്ട്രീയ നയം രൂപീകരിക്കുക ആ രൂപീകരണത്തിന് പിന്നിലുള്ള ഒരേ ഒരു വസ്തുത തങ്ങൾക്ക് നിലനിൽക്കുക എന്നതാണ് പല അറബ് കിങ്ഡങ്ങളും ശേഖരങ്ങളും ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ട് അവർ പ്രതികരിച്ചിട്ടില്ല അവിടുത്തെ ജനങ്ങൾക്ക് പ്രതികരിക്കണമെന്നില്ലാഞ്ഞിട്ടല്ല അവിടുത്തെ ജനങ്ങളുടെ മനസ്സ് ഈ ഹമാസിന് കൂടെ അല്ലാഞ്ഞിട്ടല്ല അവരോട് അനുഭാവം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ ഭരണകൂടങ്ങൾ അമേരിക്കയും അതുപോലുള്ള സാമ്രാജ്യത്വ ശക്തികളെയും അങ്ങേയറ്റം ഭയപ്പെടുന്നു വല്ല രീതിയിൽ എതിർ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നിലനിൽപ്പും അതുപോലെ തന്നെ അവതാളത്തിലാവും അവിടെ അട്ടിമറികൾ നടക്കും അപ്പോൾ ലിബിയ ലിബിയയിലിതാ നമ്മൾ നമ്മുടെ നേഴ്സുമാരെ രക്ഷിക്കുന്നതിനെ പറ്റിയൊക്കെ ഭയങ്കരമായി മുറവി കൂട്ടും എന്റെ മുഹമ്മദ് ഖസാഫി അമേരിക്കയ്ക്കും താല്പര്യങ്ങൾക്കും എതിരുന്നതോടുകൂടി അദ്ദേഹത്തെ അട്ടിമറിച്ചു കശാപ്പ് ചെയ്തു
അതോടുകൂടി അവിടെ ഭയങ്കരമായ കുഴപ്പങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇറാഖ് ഈ രാജ്യങ്ങളിൽ മുഴുവനും ഇവര് ആന കടന്ന കരിമ്പ് തോട്ടം പോലെ ഈ സാമ്രാജ്യത്വം അറബ് രാജ്യങ്ങളെ നശിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പേടിച്ചും പരുങ്ങി കൊണ്ട് മാത്രമേ അറബ് ഭരണകൂടങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുള്ളൂ. ഇത് ജോർജ് കുര്യന് മനസ്സിലാക്കാൻ കഴിയാത്തതല്ല. ഇവിടെ നടക്കുന്നത് ഇന്ത്യയിലെ ഈ ജോർജ് കുര്യൻ അടക്കമുള്ളവർ സവർണ അബ്ദുള്ള, താങ്കളുടെ ഫോണിന്റെ റേഞ്ചിന് ചില പ്രശ്നങ്ങളുണ്ട്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. അവസാനമായി ശ്രീ ടി പി ശ്രീനിവാസൻ, മറ്റ് പരിമിതികളും കാര്യങ്ങളും എന്തുതന്നെയായാലും ഇതിൻ്റെ രാഷ്ട്രീയം, ഇതിന് പിറകെയുള്ള സംഭവവികാസങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ എന്ന് നമുക്കെല്ലാം തന്നെ പ്രതീക്ഷിക്കാം. എങ്കിലും ഒരു യാഥാർത്ഥ്യമില്ലേ, ഈ ഐക്യരാഷ്ട്ര സംഘടന യുദ്ധക്കുറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സംഭവം, പിഞ്ചു കുഞ്ഞുങ്ങളെ കൂട്ടത്തോടെ കൊന്നെടുക്കുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ ഉണ്ടായിട്ടും ഈ ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഈ സംഘടനകൾക്കോ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ലോകക്രമം പൂർണ്ണമായും തന്നെ അമേരിക്കൻ നിയന്ത്രിതമായ ഒരു സംവിധാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് അരക്കിട്ടുറപ്പിക്കുന്ന സംഭവവികാസങ്ങളല്ലേ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്? ആണല്ലോ, കാരണം ഐക്യരാഷ്ട്ര സംഘടനയിൽ 5 സ്ഥിരാംഗങ്ങളും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോ അമേരിക്കയെ പോലെ ശക്തമായ ഒരു രാജ്യം ഈ കാര്യങ്ങളിൽ വീറ്റോ ചെയ്യാൻ തയ്യാറുള്ളത്തോളം കാലം ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതിൽ ചൈനയും റഷ്യയും ആയിരിക്കാം ഒരുപക്ഷെ പാലസ്തീനെ സഹായിക്കാൻ തയ്യാറുള്ളവർ. അപ്പൊ അവർക്ക് അതിനുള്ള ശക്തിയില്ലാത്തത് ഈ വീറ്റോ പവറുള്ള മറ്റു രാജ്യങ്ങൾ, അമേരിക്ക ആയാലും യു കെ ആയാലും ഫ്രാൻസ് ആയാലും ചെയ്യുന്നത് കൊണ്ട് അമേരിക്കയ്ക്ക് ഒന്നും, ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതേസമയത്ത് അമേരിക്ക ചെയ്യുന്നത് നോക്കൂ, അവര് ഇസ്രായേലിനെ സഹായിക്കുക മാത്രമല്ല ചെയ്തത്, അവർ പാലസ്റ്റീന് ധനസഹായം നൽകുകയും ചെയ്തു ഈ യുദ്ധത്തിന്റെ ഇടയിൽ. അപ്പൊ അവരാണ് ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ ആർബിട്രറി എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇപ്പോഴും ഒരു ഏകത്വ ലോകം തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാമെങ്കിലും പശ്ചിമേഷ്യയിലാണ് ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളത്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറ്റു രാജ്യങ്ങൾക്ക് കഴിയാത്തത് അമേരിക്കയുടെ ഈ ശക്തമായ ഒരു ധാർഷ്ട്യത്തോടുകൂടിയുള്ള ഒരു പെരുമാറ്റമാണ്. ആ പെരുമാറ്റം ഉള്ളിടത്തോളം കാലം ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. വളരെ വ്യക്തമാണ് ശ്രീ ടി പി ശ്രീനിവാസൻ, വളരെയധികം നന്ദി. ശ്രീ വിൻസെന്റ്, ടി പി ശ്രീനിവാസൻ ചൂണ്ടിക്കാണിച്ച ഒരു വസ്തുത, നേരത്തെ അതിന് തൊട്ടു മുമ്പ് സംസാരിച്ച ഓ അബ്ദുള്ള ഒരു കാര്യം പറഞ്ഞു, അറബ് രാജ്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ അവിടുത്തെ സർക്കാരുകളെല്ലാം തന്നെ സർക്കാരുകൾ പ്രതിനിധീകരിക്കുന്നത് അറബ് ജനതയുടെ വികാരമല്ല, മറിച്ച് പലപ്പോഴും തന്നെ അമേരിക്കൻ താല്പര്യങ്ങളാണ്. ടി പി ശ്രീനിവാസൻ ചൂണ്ടിക്കാണിച്ച ഒരു വസ്തുത, അമേരിക്കയുടെ ധാർഷ്ട്യം അതിനെ തടയാൻ സാധിക്കുന്നില്ല. പൂർണ്ണമായും ഒരു ഏകധ്രുവ ലോകത്തിൻ്റെ ചിത്രമല്ലേ നമ്മളിപ്പോൾ കാണുന്നത്? ഇതിനെതിരെ ചൈന വൻശക്തിയാണ്, റഷ്യ വൻശക്തിയാണ്, എന്നാൽ ഇതിനെതിരെ ശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് ലോകത്തുണ്ടാകുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമല്ലേ? ഇതിൽ രണ്ട് കാര്യങ്ങൾ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തത്, 1973 മൂന്നോടുകൂടി അറബ് ഇസ്രായേലി യുദ്ധം അവസാനിച്ചു. അതുവരെ ഫലസ്തീൻ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അറബ് രാജ്യങ്ങൾ, അത് ഈജിപ്തും സിറിയയും അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഫലസ്തീനുകൾക്ക് വേണ്ടിയിട്ട് ഇസ്രായേൽ സൈന്യവുമായി യുദ്ധം ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. 1948 1956 ഒക്കെ അതായിരുന്ന അവസ്ഥ. എന്നാൽ 1973 അറബ് ഇസ്രായേലി യുദ്ധത്തിൻ്റെ അവസാനമാണ്. അതിനുശേഷം നടന്നിട്ടുള്ള എല്ലാ സംഘർഷങ്ങളിലും ഫലസ്തീനികൾ അവരുടെ ദേശീയ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി ഇസ്രായേൽ സൈന്യവുമായി ഏറ്റുമുട്ടുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് മറ്റ് അറബ് രാജ്യങ്ങൾ അവരുടെ ദേശ താല്പര്യങ്ങൾക്കും അവരുടെ ഭരണാധികാര താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള നിലപാടാണ് എടുക്കുക. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലല്ല അറബ് ഇസ്രായേലി സംഘർഷത്തെ നമ്മൾ കാണുന്നത്. ഫലസ്തീൻ ക്വസ്റ്റിനെ സ്വതന്ത്രമായി നിരീക്ഷിക്കാനുള്ള ആർജവും തൻ്റെടവും നമ്മൾ കാണിക്കണം. അത് കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഒരു ജനത 1993 ഓസ്ലോ പാക്ട് ഒപ്പുവെക്കുകയും ലോകജനത മുഴുവൻ അംഗീകരിച്ചതാണ്. 1967 മുമ്പുള്ള ഇസ്രായേലിൻ്റെ അസ്തിത്വത്തെ ഇന്ന് ചോദ്യം ചെയ്യുന്ന ഒരു സംഘടനയും ലോകത്തുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി 1993 ഒപ്പിട്ട ഓസ്ലോ കരാർ ഇതേവരെ നടപ്പാക്കപ്പെട്ടിട്ടില്ലല്ലോ. 1998 രണ്ടാം ഇന്തിഫാദ ആരംഭിക്കുകയും വലിയ സംഘർഷത്തിലേക്ക് ആ മേഖല പോവുകയും ചെയ്തു. അതുപോലെ യഥാർത്ഥത്തിൽ അമേരിക്ക ഏകധ്രുവ ലോകമായി മാറുകയും അമേരിക്കയ്ക്ക് സമഗ്രാധിപത്യമുണ്ടെന്നുള്ളത് ഒരു ശരിയായ സമീപനമല്ല യഥാർത്ഥത്തിൽ. കാരണം സിറിയയിലും ഇറാനിലും എല്ലാം ഒന്നും അമേരിക്കയ്ക്ക് അവരുടെ നിലപാടുകൾ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല.
എന്നാൽ ഫലസ്തീൻ വിഷയത്തിൽ മറ്റ് പല രാജ്യങ്ങളും വൻശക്തി രാഷ്ട്രങ്ങളടക്കം അവരുടെ താല്പര്യങ്ങളെ മുൻനിർത്തി ശക്തമായ ഇടപെടൽ നടത്താതിരിക്കുന്നത് കൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇതിലൊരു ഒരു ഒരു സമഗ്രാധിപത്യം കിട്ടിയതുപോലുള്ളൊരു ചിത്രം ഉണ്ടാകുന്നത്. എന്നാൽ ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ, ഒരുപക്ഷെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ബ്രിക്സ് എല്ലാം ശക്തമായ രംഗത്ത് വന്നു. മറ്റ് രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ ഇടപെടാതിരിക്കുമ്പോഴാണ് ഏകദ്രുവ ലോകം എന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ശ്രീ ജോർജ് കുര്യൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്.